ഹൈ ഓൾ, ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കോൾഡ് വർക്കിംഗ് ഓപ്പറേഷൻസ് ആണ്. ഇനി മെയിനായിട്ട് വരുന്ന മറ്റൊരു കോൾഡ് വർക്കിംഗ് ഓപ്പറേഷൻ ആണ് സ്ക്യൂസിംഗ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. സ്ക്യൂസിംഗ് ഓപ്പറേഷൻ തന്നെ മെയിനായിട്ട് വരുന്ന ഒരു ഓപ്പറേഷനാണ് കോൾഡ് ഹെഡിങ് എന്ന് പറയുന്നത്. കോൾഡ് ഹെഡിങ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ അപ്സെറ്റിംഗ് ഓപ്പറേഷന് സമാനമാണ്. കോൾഡ് ഹെഡിങ്ങിൽ നമ്മളൊരു പെയർ ഓഫ് ജോസ്, അതായത് വർക്ക് പീസിനെ ഹോൾഡ് ചെയ്യാനുള്ള ഒരു പെയർ ഓഫ് ജോസ് ഉണ്ടാവും. അത് രണ്ടോ മൂന്നോ അല്ലെങ്കിൽ നാലോ ജോസ് ഉള്ളൊരു മെഷീനാവും. ഈ മെഷീനിലോട്ട് നമ്മൾ റിക്വയർഡ് ലെങ്ത്തിലുള്ള വർക്ക് പീസിനെ കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഫിക്സ് ചെയ്ത് വെക്കുകയാണ്. ഇങ്ങനെ ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിലോട്ട് പഞ്ച് ഉപയോഗിച്ചിട്ട് ഫോഴ്സ് സപ്ലൈ ചെയ്യുന്നു. ഫോഴ്സ് സപ്ലൈ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ ഈ വർക്ക് പീസ് എന്ത് ചെയ്യുന്നു, അപ്സെറ്റിങ് സംഭവിക്കുന്നു. അല്ലെങ്കിൽ ഇതിൻ്റെ ടോപ്പ് പോർഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഞ്ച് ഉപയോഗിച്ച് ഫോഴ്സ് സപ്ലൈ ചെയ്യുന്നത്. അപ്സെറ്റിങ് പറഞ്ഞ പോലെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഈ ഒരു ഇങ്ങനെ ഉണ്ടായിരുന്ന ഒരു വർക്ക് പീസ് എന്താവും, ഇതിൻ്റെ ഹെഡ് പോർഷനിൽ നമ്മൾ പഞ്ച് ഉപയോഗിച്ച് ഫോഴ്സ് സപ്ലൈ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഹെഡ് ഫോം ചെയ്യുന്നു. ഇത്തരത്തിൽ തന്നെ നമ്മൾ സ്ക്രൂസിൻ്റെ അതുപോലെ ബോൾട്ടിൻ്റെ ഹെഡൊക്കെ ഫോം ചെയ്യുക, അതുപോലെ നെയിലിൻ്റെ ആണീൻ്റെയൊക്കെ ഹെഡ് ഫോം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സ് തന്നെയാണെന്ത് കോൾഡ് ഹെഡിങ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മളൊരു മെഷീനിലോട്ട് റിക്വയർഡ് ലെങ്ത്തിലുള്ള വർക്ക് പീസ് കട്ട് ചെയ്തതിന് ശേഷം ജോസ് വർക്ക് പീസിനെ ഹോൾഡ് ചെയ്യാനുള്ളതാണ്. ഈ ജോസിൻ്റെ ഇടയിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വർക്ക് പീസിനെ ഫിക്സ് ചെയ്യുന്നു. ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, വർക്ക് പീസിലോട്ട് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ ടോപ്പ് പോർഷനിൽ എന്ത് ചെയ്യുന്നു, പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ സംഭവിക്കുന്നു. ശേഷം എന്ത് ചെയ്യുന്നു, അത് ഒരു ഹെഡിൻ്റെ ഫോമിലോട്ട് മാറുന്നു. ഇത്തരത്തിൽ സ്ക്രൂസ്, ഇതിൻ്റെ ബോൾട്ട്, അതുപോലെ നെയിൽ തുടങ്ങിയവയുടെ ഹെഡൊക്കെ ഫോം ചെയ്യേണ്ടിയിട്ടാണ് നമ്മൾ കോൾഡ് ഹെഡിങ് എന്നുള്ള ഓപ്പറേഷൻ സാധാരണയായിട്ട് ഉപയോഗിക്കുക. ഇവിടെ നമ്മൾ പഞ്ചിൻ്റെ ഒന്നോ രണ്ടോ ബ്ലൗസിലൂടെ എന്ത് ചെയ്യുന്നു, റിക്വേർഡ് ഷേപ്പിൽ ഹെഡ് ഫോം ചെയ്യും. ശേഷം ഇതിനെ ഫിനിഷ് പ്രൊഡക്റ്റാക്കി മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഫർദർ പ്രോസസ്സിന് വേണ്ടി ബാക്കിയുള്ള പ്രോസസ്സിലോട്ട് ഇത് ഉപയോഗിക്കുന്നു. അപ്പോൾ കോൾഡ് ഹെഡിങ് ചെയ്തതിന് ശേഷമുള്ള പ്രൊഡക്റ്റ് നമ്മൾ ഫൈനൽ അല്ലെങ്കിൽ ഫിനിഷിങ് ഓപ്പറേഷൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നോർമലി ഫൈനൽ പ്രൊഡക്റ്റായിട്ട് നമ്മൾ എടുക്കുന്നത്. ഇനി സ്ക്യൂസിങ് ഓപ്പറേഷനിൽ വരുന്ന മറ്റൊരു ഓപ്പറേഷൻ തന്നെയാണ് ത്രെഡ് റോളിംഗ് എന്ന് പറയുന്നത്. ത്രെഡ് റോളിങ്ങിൽ രണ്ട് റൊട്ടേറ്റിംഗ് റോളേഴ്സ്, നമ്മൾ പറഞ്ഞിട്ടുണ്ട് റോളിംഗ് ഓപ്പറേഷൻ, അതേപോലെ തന്നെയുള്ള രണ്ട് റൊട്ടേറ്റിംഗ് റോളേഴ്സ്, ഈ റോളേഴ്സിൻ്റെ പെരിഫറി അല്ലെങ്കിൽ ഔട്ടർ സർഫസ് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ത്രെഡിൻ്റെ ഇംപ്രഷൻസ് ഫോം ചെയ്തിട്ടുണ്ടാവും. അതായത് റോളറിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ത്രെഡിൻ്റെ ഇംപ്രഷൻസ് ഫോം ചെയ്യുന്നത്. ഇത്തരത്തിൽ ഫോം ചെയ്തിട്ടുള്ള ത്രെഡ് ഇംപ്രഷൻസിൻ്റെ റോളേഴ്സിൻ്റെ ഇടയിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, വർക്ക് പീസിനെ കടത്തിവിടുന്നു. ഇങ്ങനെ വർക്ക് പീസിനെ കടത്തിവിടുന്നതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു, ഈ ത്രെഡ്സ് എന്ത് ചെയ്യുന്നു, വർക്ക് പീസിൻ്റെ സർഫസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. നമുക്ക് ഫൈനൽ പ്രൊഡക്റ്റ് ത്രെഡായിട്ടുള്ള വർക്ക് പീസ് എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ പുറത്ത് കിട്ടുന്നു. ഇതാണ് ത്രെഡ് റോളിംഗ് എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്, റൊട്ടേറ്റിംഗ് റോളേഴ്സിൻ്റെ പെരിഫറിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, റിക്വയേർഡ് ഫോമിലുള്ള ത്രെഡ് ഫോം ചെയ്യുന്നു. ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, വർക്ക് പീസിനെ ഈ റോളേഴ്സിൻ്റെ ഇടയിലോട്ട് ഫെഡ് ചെയ്യുന്നു. അപ്പോൾ ആ ഫോഴ്സ് കാരണം എന്ത് ചെയ്യുന്നു, പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ വർക്ക് പീസിൽ സംഭവിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ത്രെഡിൻ്റെ ഷേപ്പ് എന്താണോ, ആ ഷേപ്പ് എന്ത് ചെയ്യുന്നു, വർക്ക് പീസിൽ ഇൻഡ്യൂസ് ചെയ്യുന്നു. ഇതാണ് ത്രെഡ് റോളിംഗ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. മറ്റൊരു സ്ക്യൂസിങ് ഓപ്പറേഷനാണ് റോട്ടറി സ്വീച്ചിങ് എന്ന് പറയുന്നത്. റോട്ടറി സ്വീച്ചിങ്ങിൽ ഒരു ഹോളോ സ്പിൻഡിനുള്ളിൽ നമ്മൾ ഡൈ ഫിക്സ് ചെയ്യുന്നു, അതായത് നമുക്ക് റിക്വയർഡ് ഷേപ്പിലുള്ള ഡൈ ഫിക്സ് ചെയ്യുന്നു. ശേഷം നമ്മൾ റോളേഴ്സിൻ്റെ സഹായത്തോടു കൂടി എന്ത് ചെയ്യുന്നു, ഈ സ്പിൻഡലിനെ റൊട്ടേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഈ ഒരു പോർഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വർക്ക് പീസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്പിൻഡിൽ, ഇതാണ് നമ്മുടെ സ്പിൻഡിൽ എന്ന് പറയുന്നത്, ഇതാണ് നമ്മുടെ ഡൈ, ഇതാണ് നമ്മുടെ റോളേഴ്സ്. ഇപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ, റോളേഴ്സ് എന്താണ് പരസ്പരം റൊട്ടേറ്റ് ചെയ്യണം. ഈ റോളേഴ്സിന് റൊട്ടേറ്റ് ചെയ്യാൻ പക്ഷേ, കാരണം ഡൈസ് എന്താണ് ഇപ്പം എക്സ്പാൻഡും അതുപോലെ തന്നെ കംപ്രഷനും ചെയ്യണം. ഈ കംപ്രഷൻ ചെയ്യുന്ന സമയത്താണ് നമ്മളെ വർക്ക് പീസ് എന്ത് ചെയ്യുന്നതിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഷേപ്പ് ആണ് നിങ്ങൾക്ക് മനസ്സിലാവും, സർക്കുലാർ
ഷേപ്പിലുള്ള ഒബ്ജക്റ്റുകളാണ് നമ്മൾ ഇതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സമ ട്യൂബ്സ്, ബാർസ് തുടങ്ങിയവ. അപ്പോൾ ട്യൂബും ബാറൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഡൈയുടെ ഉള്ളിലോട്ട് നമ്മൾ എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഡൈയുടെ ഡയമീറ്റർ എന്താണോ ആ ഡയമീറ്റർ അനുസരിച്ച് എന്ത് ചെയ്യുന്നു, നമ്മളുടെ വർക്ക് പീസിൽ ക്രോസ് സെക്ഷനിൽ റിഡക്ഷൻ സംഭവിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ലെങ്ത്തിൽ എന്ത് ചെയ്യുന്നു, ഇൻക്രീസ്മെൻറ്റ് നടക്കുന്നു. ഇതാണ് റോട്ടറി സ്വിച്ചിങ് ഓപ്പറേഷൻ. ഇവിടെ എന്താണ്, റൊട്ടേറ്റിംഗ് സ്പിൻഡിലാണ് റൊട്ടേഷൻ എങ്ങനെ നടക്കുന്നത്, റോളേഴ്സിൻ്റെ സഹായത്തോടു കൂടിയാണ്. എന്താ ചെയ്യുന്നത്, ഈ റോളേഴ്സിൻ്റെ റൊട്ടേഷൻ കാരണം ഡൈസ് എന്നാണ് പരസ്പരം കംപ്രഷനും അതുപോലെ തന്നെ എക്സ്പാൻഷനും നടക്കുകയാണ്. അപ്പോൾ കംപ്രഷൻ നടക്കുന്ന സമയത്താണ് നമ്മളൊരു മെറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് എന്തെയ്യുന്നു, ട്യൂബ്സും ബാർസും ഒക്കെ എന്തെയ്യുന്നു, അതിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ കുറഞ്ഞ് ലെങ്ത്തിൽ ഇൻക്രീസ്മെൻ്റ് ആയിട്ട് നമുക്ക് ഫൈൻ പ്രൊഡക്റ്റായിട്ട് കിട്ടുന്നു. ഇതാണ് റൊട്ടേറ്റിംഗ് സ്വിച്ചിങ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൊരു ഓപ്പറേഷനാണ് ഹൈഡ്രോ ഫോമിംഗ് എന്ന് പറയുന്നത്. ഹൈഡ്രോ ഫോമിംഗും ഒരു കോൾഡ് വർക്കിംഗ് ഓപ്പറേഷനാണ്. നമ്മൾ ഹൈഡ്രോ സ്റ്റാറ്റിക് എക്സ്ക്ലൂഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ എന്തായിരുന്നു, ഹൈഡ്രോളിക് ഫ്ലൂയിഡിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ പ്രഷർ അപ്ലൈ ആണല്ലേ. അതുപോലെ തന്നെ ഇവിടെ വർക്ക് പീസിന് മുകളിൽ നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് ഒരു ഹൈഡ്രോളിക് ഫ്ലൂയിഡിൻ്റെ സഹായത്തോടു കൂടിയാണ്. അതുകൊണ്ടാണ് ഇതിനെ ഹൈഡ്രോ ഫോമിംഗ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഒരു ഹൈഡ്രോ ഫോമിംഗ് പ്രോസസ്സിൻ്റെ ഡയഗ്രാം എന്ന് പറയുന്നത്. ഇവിടെ കാണാൻ സാധിക്കും, ഇത് നമ്മുടെ അപ്പർ പ്രസ്സാണ്. നമ്മൾ ഈ ലോവർ പ്രസ്സിനെ അപ്പർ പ്രസ്സിൻ്റെ ഇടയിൽ കൊണ്ടുവന്ന് എന്ത് ചെയ്യും, ജാം ചെയ്ത് വയ്ക്കും. ശേഷം നമ്മൾ കൺട്രോൾഡ് ഫ്ലൂയിഡ് പ്രഷർ എന്ത് ചെയ്യും, ഈ ചേമ്പറിൽ നമ്മൾ ഫ്ലൂയിഡ് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ചേമ്പറാണ്. ഈ ചേമ്പറിൽ എന്ത് ചെയ്യും, കൺട്രോൾഡ് ഫ്ലൂയിഡ് പ്രഷർ അപ്ലൈ ചെയ്യും. അപ്പോൾ ഫ്ലൂയിഡ് പ്രഷർ അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യും, നമ്മളുടെ ഈ മെറ്റോ വർക്ക് പീസിൽ ഇത് ജാം ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, പ്രഷർ അപ്ലൈ ചെയ്യും. ശേഷം നമ്മൾ പഞ്ച് എന്ത് ചെയ്യാണ്, ഇതിലോട്ട് ഫോഴ്സ് ചെയ്യാണ്. അപ്പോൾ പഞ്ച് ഒരു ഹൈഡ്രോളിക് സിസ്റ്റം വഴി നമ്മൾ എന്ത് ചെയ്യാണ്, ഹൈഡ്രോളിക് സിസ്റ്റം വഴി പഞ്ച് എന്ത് ചെയ്യുന്നു, വർക്ക് പീസിനെ ഈ ഫ്ലൂയിഡ് പ്രഷറിൻ്റെ ഇടയിൽ എന്തെങ്കിലും ജാം വയ്ക്കുന്നു. അങ്ങനെ ജാം വയ്ക്കുന്നതിൻ്റെ ഭാഗമായി നമ്മൾ ഈ പഞ്ചിനുണ്ടാവുന്ന ഷേപ്പ് എന്താണോ ആ ഷേപ്പ് എന്ത് ചെയ്യുന്നു, നമ്മുടെ മെറ്റൽ വർക്ക് പീസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹൈഡ്രോ ഫോമിങ്ങിൽ വർക്ക് പീസിൽ എന്ത് ചെയ്യുന്നത്, റിക്കയുടെ ഷേപ്പ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ എന്താണ്, ഫ്ലൂയിഡ് പ്രഷറാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ വർക്ക് പീസിനെ റിക്കയുടെ ഷേപ്പിലോട്ട് മാറ്റാൻ വേണ്ടി സഹായിക്കുന്നത്. അതുകൊണ്ടാണ് ഹൈഡ്രോ ഫോമിങ് എന്ന പേര് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ വർക്ക് പീസ് നമ്മൾ പഞ്ചിനും അതുപോലെ തന്നെ അപ്പർ പ്രസ്സിൻ്റെ ഇടയിലാണ് വയ്ക്കുന്നത്. അപ്പർ പ്രസ്സിന് ലോവർ പ്രസ് ചെയ്തിട്ട് നമ്മൾ ജാം ചെയ്ത് വയ്ക്കുന്നു. ശേഷം കൺട്രോൾഡ് ഫ്ലൂ പ്രഷർ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ഫ്ലൂ പ്രഷർ അപ്ലൈ ചെയ്യുന്ന ഭാഗമായിട്ട് എന്തെങ്കിലും വർക്ക് പീസിൽ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ നടക്കുന്നു. ശേഷം നമ്മൾ പഞ്ച് എന്ത് ചെയ്യുന്നു, ഫോഴ്സ് ചെയ്യുന്ന ഒരു ഹൈഡ്രോളിക് സിസ്റ്റം വഴി അതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും പഞ്ചിനുണ്ടാവുന്ന ഷേപ്പ് എന്താണോ ആ ഷേപ്പ് എന്തെങ്കിലും നമ്മൾ വർക്ക് പീസിൽ ഇൻഡ്യൂസ് ചെയ്യുന്നു. ഇതാണ് ഹൈഡ്രോ ഫോമിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇതും ഒരു കോൾഡ് വർക്കിംഗ് പ്രോസസ്സിൻ്റെ എന്താണ് എക്സാമ്പിളാണ്. ഒരു സഡൻ ലോഡിനോ അല്ലെങ്കിൽ സൈക്കിൾ ലോഡിനോ ആക്ട് ചെയ്യുന്ന വർക്ക് പീസിൻ്റെ ഫാക്ടറി സ്ട്രെങ്ത് അല്ലെങ്കിൽ ഇമ്പാക്ട് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കോൾഡ് വർക്കിംഗ് ഓപ്പറേഷനാണ് ഷോർട്ട് പീനിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു മെറ്റലിൻ്റെ സർഫസ് കൊറോസീവ് സർഫസായി മാറുന്ന സമയത്ത് മെറ്റൽ ക്രാക്ക് ചെയ്യാതിരിക്കുകയാണ്. അതുപോലെ തന്നെ ഓയിൽ റീറ്റെയിനിങ് പ്രോപ്പർട്ടി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ഷോർട്ട് പീനിങ് ഓപ്പറേഷൻ ചെയ്യാം. ഒരു ഷോർട്ട് പീനിങ് ഓപ്പറേഷനിൽ ഹൈ വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യുന്ന മൈന്യൂട്ട് പാർട്ടിക്കിൾസിന് മെറ്റൽ പാർട്ടിക്കിൾസിനെ സർഫസിന് മുകളിൽ, അതായത് നമുക്ക് ഇമ്പാക്ട് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യേണ്ട സർഫസിന് മുകളിൽ വന്ന് പതിക്കാൻ വേണ്ടി അനുവദിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നോർമലി നമ്മളുടെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ ലീവ് സ്ട്രിങ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, സസ്പെൻഷൻ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ലീവ് സ്ട്രിങ്. ഈ ലീവ് സ്ട്രിങ്ങിനൊക്കെ ഹൈ ഇമ്പാക്ട് അല്ലെങ്കിൽ ഫാക്ടറി ലോഡുകളാണ് വിസ്റ്റാൻഡ് ചെയ്ത് വരുന്നത്. അപ്പം ഇതിനെ വിസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഓപ്പറേഷനാണ് ഷോർട്ട് പീനിങ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ഹൈ വെലോസിറ്റിയിലുള്ള മൈന്യൂട്ട് പാർട്ടിക്കൽസ് മെറ്റൽ പാർട്ടിക്കൽസ് ഈ ലീവ് സ്ട്രിങ്ങിൻ്റെയൊക്കെ ടോപ്പ് സർഫസിൽ വന്ന് ആക്ട് ചെയ്യുന്ന സമയത്ത് വന്ന് ഇമ്പാക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ കംപ്രസീവ് സ്ട്രെസ്സസ് ഡെവലപ്പ് ചെയ്യുക. ഈ കംപ്രസീവ് സ്ട്രെസ്സസ് അതിൻ്റെ ഇമ്പാക്ട് സ്ട്രെങ്ത് അല്ലെങ്കിൽ ഫാക്ട് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോകാതിരിക്കാനൊക്കെ നേരിട്ട് സഹായിക്കുക. അപ്പം ഇതിനാണ് നമ്മൾ ഷോർട്ട് പീനിങ് ഓപ്പറേഷൻ എന്ന് പറയുക. ഇവിടെ നമ്മളൊരു മെറ്റാലിക് സർഫസിന് മുകളിൽ ഹൈ വെലോസിറ്റിയിലുള്ള മെറ്റൽ പാർട്ടിക്കൽസ് എന്താണ് ഇമ്പാക്ട് ചെയ്യുന്നത്, ഇമ്പാക്ട് ചെയ്യുന്ന നമുക്ക് റിഫ്ലക്ട് ചെയ്യുന്നത്. ഈ ഇമ്പാക്ട് ചെയ്യുന്ന സമയത്ത് കംപ്രസീവ് ഓയിലുകൾ പ്രൊഡ്യൂസ് ചെയ്യും. ഇത്തരത്തിലുള്ള കംപ്രസീവ് ഓയിലുകൾ ഈ മെറ്റൽ സർഫസിന്റെ ഇമ്പാക്ട് സ്ട്രെങ്ത് ഫാക്ടറി സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യും.
ഇത്തരം ഓപ്പറേഷൻ നമ്മൾ ഷോർട്ട് പീനിങ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ നോർമൽ സർക്കുലർ സർഫസ് ആണ് ഈ സർക്കുലർ സർഫസ് നമ്മൾ എന്ത് ചെയ്യുന്നതാണ് ഇതിന്റെ സർഫസ് ഇങ്ങനെ ജെറ്റ് ടു പേജ് ഹൈ വെലോസിറ്റിയിലുള്ള മെറ്റൽ പാർട്ടിക്കിൾസിന്റെ ജെറ്റ് ടു പേജ് കൊളൈഡ് ചെയ്യും. കൊളൈഡ് ചെയ്യുന്ന ഭാഗമായിട്ട് ഇതിന്റെ സർഫസിൽ കംപ്രസീവ് സ്ട്രെസ് ഫോം ചെയ്യും. കംപ്രസീവ് സ്ട്രെസ് എന്ത് ചെയ്യുന്നു നമ്മുടെ മെറ്റൽ സർഫസിന്റെ ഇമ്പാക്ട് സ്ട്രെങ്ത് അല്ലെങ്കിൽ ഫാറ്റിക് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യും. ഈ ഓപ്പറേഷൻ ഷോർട്ട് പീനിങ് ഓപ്പറേഷൻ ഇതും ഒരു കോൾഡ് വർക്കിംഗ് ഓപ്പറേഷൻ. അപ്പൊ ഈ ഓപ്പറേഷൻ വഴി എന്ത് ചെയ്യുന്നു നമ്മുടെ മെറ്റലിന്റെ സർഫസ് എന്ത് ചെയ്യുന്നു സ്ട്രെങ്ത് ചെയ്യുന്നു അല്ലെങ്കിൽ അതിന്റെ ഹാർഡ്നെസ് എന്ത് ചെയ്യുന്നു ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയാണ് നമുക്ക് കോൾഡ് വർക്കിംഗ് ഓപ്പറേഷൻസ് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഹോട്ട് വർക്കിംഗ് പ്രോസസ്സും അതുപോലെ തന്നെ കോൾഡ് വർക്കിംഗ് പ്രോസസ്സും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പൗഡർ മെറ്റലർജി എന്നുള്ളൊരു പോർഷൻ കൂടിയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.